ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം, കൃഷി ചെയ്യുന്ന 90% ആളുകളും ആശ്രയിക്കുന്നത് ചകിരിച്ചോറ് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന രീതിയെ പറ്റിയാണ്. എന്നാൽ പല ആളുകളുടെയും ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ചകിരിച്ചോറ് നമ്മൾ കൃഷിയിൽ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേന് ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നു. അതിന് കാരണങ്ങളുണ്ട്. നമ്മളിതേ കടയിൽ നിന്ന് ഇതുപോലുള്ള ബ്രിക്സ് വാങ്ങിച്ചിട്ട് കൃഷി ചെയ്യുമ്പോഴത്തേന്, അതായത് ട്രീറ്റ് ചെയ്യാത്ത, പ്രോസസ്സിംഗ് ഒന്നും കഴിയാത്ത ബ്രിക്സ് വാങ്ങിച്ച് നമ്മൾ ഡയറക്റ്റ് മണ്ണിൻ്റെ കൂടെ കൂട്ടി ഇളക്കി വളവും ഇട്ട് ചേർത്ത് കൊടുക്കുമ്പോഴത്തേന് നമ്മളുടെ കൃഷി നശിച്ചു പോകുന്നതിൻ്റെ കാരണം, ഈ ചകിരിച്ചോറിൽ ഒന്നാമത് കൂടുതലും ഉപ്പ് രസമുണ്ട്, രണ്ടാമത്തെ കാര്യം ലിഗ്നിൻ ടാനിൻ എന്ന് പറയുന്ന കെമിക്കൽസ് നമ്മളുടെ ചകിരിച്ചോറിൽ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ചെടിയുടെ വേരിൽ ഇത് ഒട്ടിപ്പിടിക്കും. ലിഗ്നിനും ടാനിനുമൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ മണ്ണിൽ കൊടുത്തിരിക്കുന്ന വളവും വെള്ളവും ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത രീതിയായിട്ട് ചെടി പാടെ നശിച്ചു പോകുന്നു. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പോൾ ഏത് ചകിരിച്ചോറാണെങ്കിലും, ഇപ്പോൾ പ്രോസസ്സിങ് ചെയ്ത് കിട്ടിയതാണെങ്കിൽ പോലും നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റത്തില്ല. അതിനെ നമ്മളൊരു പ്രോസസ്സിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും പറ്റും. അതുപോലെ ഇത് ഈ ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറ് ഉപയോഗിച്ച് നമുക്ക് 10 ഉപയോഗങ്ങളുമുണ്ട്. അതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നമ്മുടെ സാൻഡ്രം ബ്ലോഗ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പുതിയ സുഹൃത്തുക്കൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഫേസ്ബുക്കിലും നമുക്ക് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം പേജൊന്ന് ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്നും അതിനുശേഷം ഇതുപയോഗിക്കുന്ന 10 ഉപയോഗപ്രദമായ രീതിയും നമ്മൾ പറയുന്നതാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ബ്രിക്സാണ്. അതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ ചകിരിച്ചോറ് നമുക്ക് നിഷ്പ്രയാസം ഉണ്ടാക്കാമെന്ന് നേരത്തെ തൊട്ട് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കയറി കാണുക. നമുക്ക് വീട്ടിൽ ഒരുപാട് തേങ്ങയൊക്കെ ഉള്ളപ്പോൾ ഒത്തിരി തൊണ്ടൊക്കെ നമുക്ക് കിട്ടും. ആ തൊണ്ടുകളൊക്കെ കളയാതെ നമുക്ക് വീട്ടിൽ തന്നെ ചകിരിച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്ന മെതേഡാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു 4.5 kilo ഈ ബ്രിക്സ്. പല അളവിൽ നമുക്കിതിനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് 1 kilo ബ്രിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് വെള്ളത്തിൽ കുതിർത്തെടുത്ത് കഴിയുമ്പോൾ 5 kilo ആകും, അതായത് 5 ഇരട്ടിയായി മാറും. അപ്പോൾ ഇത് നമുക്ക് ഇനിയും വെള്ളത്തിൽ കുതിർത്തെടുക്കണം. അപ്പോൾ നമ്മൾ ബ്രിക്സ് വാങ്ങിക്കുമ്പോഴത്തെ അവരുടെ ലേബലിൽ pH ബാലൻസ്ഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പ്രോസസ്സ് ചെയ്താണ്. എന്നാലും നമുക്കൊരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും ഇങ്ങനൊരു പൊടിക്കൈയും കൂടി ചെയ്തിടുന്ന നല്ലതാണ്. അതുപോലെ നിങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ആളുകളാണെങ്കിൽ നല്ല വിശ്വാസയോഗ്യമായ കമ്പനി ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ അതൊരു ഉപകാരമാകാൻ വേണ്ടിയിട്ടാണേ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പം 5 kiloയാണ് ബ്രിക്കെങ്കിൽ നമ്മളതിന് 25 ലിറ്ററോളം വെള്ളം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ മാത്രമേ അത് നകന്നിരിക്കത്തുള്ളൂ. നകന്ന് കിടക്കുന്നതിനകത്ത് വേണം നമ്മൾ ഈ പ്രോസസ്സിങ് ചെയ്യാൻ. വെള്ളം നകന്ന് കിടക്കുന്നതിനകത്ത് നമുക്കിതിനെ ഒന്ന് വെള്ളം നിറച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് കുതിർന്നത് നമുക്ക് ലൂസാക്കി എടുക്കാനായിട്ട് പറ്റുമേ. എന്നാൽ പോലും നമ്മൾ ഇത് ഉടനെ എടുത്ത് കൃഷിയിൽ ഉപയോഗിക്കരുതെന്നാണ് നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, മണ്ണിൻ്റെ പുളിപ്പ് മാറ്റുന്നതിന് വേണ്ടി, pH ലെവൽ കൺട്രോൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുമ്മായം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമുക്ക് വേണ്ട 1 പിടി കുമ്മായം ഇതിലിട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കുമ്മായം എല്ലായിടത്തും ആകുന്നത് പോലെ നല്ല രീതിയിലൊന്ന് ഇളക്കുക. അതിനുശേഷം ഒരു 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ ഇതിങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം നമുക്കിതിനെ വാരിയെടുത്തിട്ട് 1 വെള്ളത്തിൽ കൂടി നോർമൽ വാട്ടറിൽ ഒന്ന് കഴുകിയെടുത്താൽ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ pH ലെവൽ കൺട്രോൾ ആകും. അതുപോലെ തന്നെ ഇതിനകത്ത് ലിഗ്നിനും ടാനിനും എല്ലാം പോയി നല്ല ഫ്രഷായിട്ടുള്ള ചകിരിച്ചോറ് നമുക്ക് ലഭിക്കും. ഇങ്ങനെ ഫ്രഷായിട്ടുള്ള ഈ ചകിരിച്ചോറും കൊണ്ടുള്ള 10 ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കൃഷി ചെയ്യുന്നവർക്കെല്ലാം വളരെയധികം ഉപകാരം ചെയ്യുന്ന പ്രധാനപ്പെട്ട 10 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടും. ഒന്നാമത്, നമുക്ക് വിത്ത് മുളപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മീഡിയമായിട്ട് നമുക്ക് ചകിരിച്ചോറിനെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ സാധാരണ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പം സ്മെല്ല് വരുന്നു എന്നുള്ള എല്ലാവരുടെയും ഒരു പരാതിയാണ്. അപ്പോൾ കമ്പോസ്റ്റിൻ്റെ ഏറ്റവും മുകളിൽ 1 ലെയറിൽ നമ്മൾ ഈ ചകിരിച്ചോറ് വിതറിയിടുകയാണെന്നുണ്ടെങ്കിൽ സ്മെല്ല് വരത്തില്ല.
അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്, നമുക്ക് ഈ ചകിരിച്ചോറിനെ തന്നെ കമ്പോസ്റ്റ് ആക്കാനായിട്ട് പറ്റും. ചിപ്പിക്കൂണും പച്ചിലകളും ചാണകപ്പൊടിയും അങ്ങനെ പല ഐറ്റംസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ചകിരിച്ചോറിനെ തന്നെ കമ്പോസ്റ്റാക്കി നല്ല വളമാക്കി എടുക്കാൻ പറ്റും. അതുപയോഗിച്ച് ചെടിക്ക് നല്ല വളർച്ചയും അതുപോലെ തന്നെ വിളവും ലഭിക്കുന്നതിന് സഹായിക്കുന്നു. അപ്പം വരൾച്ച സമയത്ത് നമുക്ക് പുതയിടുന്നതിന് വേണ്ടിയിട്ട്, ചെടി ഉണങ്ങിപ്പോകാതെ പുതയിടുന്നതിന് വേണ്ടിയിട്ട് ചകിരിച്ചോറ് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ പോട്ടി മിക്സ് നിറയ്ക്കുമ്പോൾ നമ്മൾ ചകിരിച്ചോറും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേന് ഈർപ്പം നിലനിർത്താനായിട്ട് പറ്റും. മണ്ണിന് നല്ല ഇളക്കം ലഭിക്കുന്നതിനും അതുപോലെ വായുസഞ്ചാരം ലഭിക്കുന്നതിനും പറ്റും. അന്നേരം ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മളുടെ ജൈവ കൃഷിയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നവരും ചെടി വളർത്തുന്നവർക്കുമൊക്കെ നല്ല ബാക്ടീരിയാസ് നമ്മളുടെ മണ്ണിലുണ്ടാവണം. അപ്പം ബാക്ടീരിയകൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നതിന് ചകിരിച്ചോറിന് സാധിക്കുന്നുണ്ട്. അതുപോലെ ടെറസ് കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മാധ്യമമാണ് ചകിരിച്ചോറ്. വളരെ ഭാരം കുറവാണ്, നമുക്കിപ്പോൾ എടുത്ത് പൊക്കി മാറ്റി എടുത്ത് വെക്കുന്നതിനുമൊക്കെ വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ നമുക്ക് കൂടുതലും വെള്ളം അതിൽ പിടിച്ച് നിർത്തുന്നത് കൊണ്ട് തന്നെ ടെറസിലൊക്കെ ഒരുപാട് വെള്ളം വീഴുന്നത് തടയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചകിരിച്ചോറ് കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഉപയോഗങ്ങളുമുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്കത് കൃഷിയിൽ ഉപയോഗിക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.